സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് റോമിലെ ലാത്രൻ മഹാദേവാലയത്തിന്റെ പ്രതിഷ്ഠാ തിരുനാളാണ്. റോമൻ ചക്രവർത്തിമാരുടെ അംഗരക്ഷകരായിരുന്ന അശ്വാരൂഢ സേനയുടെ പാളയങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മേൽ പണിതുയർത്തപ്പെട്ട ഒരു ദേവാലയം. AD 324 കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ കൈകളാൽ അശ്വമേധങ്ങൾക്ക് അന്തിമ വിജയമില്ല എന്നൊരു വിചിത്രമായ ഓർമ്മപ്പെടുത്തലുമുണ്ടാകും ഈ രൂപകൽപ്പനയിൽ. റോമിലെ മെത്രാൻ എന്ന നിലയ്ക്ക് മാർപ്പാപ്പയുടെ ഭദ്രാസന ദേവാലയം കത്തേദ്ര, അത് ലാട്രൻ മഹാദേവാലയമാണ്. കത്തേദ്ര എന്നാൽ പ്രബോധനാധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇരിപ്പിടമാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തീയ പ്രബോധകർ എങ്ങനെയാകണമെന്ന് നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. ക്രിസ്തു ശരീരമായ സഭയിൽ ഏറ്റവും എളിയവർക്ക് പോലും ഇടർച്ചയാകാതെ അവരെ അടർന്നു പോകാൻ അനുവദിക്കാത്ത വിധം സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ശക്തമായ പ്രചാരകരാകണം സഭാപ്രബോധകരെന്ന്. കാരണം ദൈവകൃപ നമ്മെ ക്രിസ്തു വഴിയിൽ നയിക്കുന്ന ഒരു പ്രബോധനം തന്നെയാണ് ദൈവിക പ്രബോധന ശൈലി. ഈ ദൈവകൃപ നമ്മുടെ മേൽ സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ലാറ്ററൻ മഹാദേവാലയം ബസലിക്ക എന്നൊരു കൽക്കെട്ടല്ല അതിനാൽ ഇവിടെ പ്രധാനം. അത് പ്രതിനിധാനം ചെയ്യുന്ന സഭാഗാത്രത്തിന്റെ ഒരുമയും അഖണ്ഡതയും വിശദമായ സ്നേഹശീലവും കലർപ്പില്ലാത്ത പ്രബോധന പാരമ്പര്യങ്ങളുമാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ സത്യവും ദൃഢതയും ഉൾച്ചേരുമ്പോൾ ഉളവാകുന്ന ദൈവവാസ്തുവിന്റെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഡിവൈൻ ആർക്കിടെക്ചർ, അതാണ് സഭ. ലാറ്ററൻ ദേവാലയമാകട്ടെ അതിന്റെ ഒരു ബിംബവുമാണ്. ലോകമാസകലമുള്ള എല്ലാ ദേവാലയങ്ങളുടെയും അമ്മയും ശീർഷവും എന്ന് ഈ മഹാദേവാലയം അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. പിൽക്കാലത്ത് ഈ മഹാദേവാലയം പുനർനിർമ്മിച്ചപ്പോൾ സെർജിയസ് മൂന്നാമൻ പാപ്പ വിശേഷിപ്പിച്ചതുപോലെ ഇത് പുതിയ സീനായാകുന്നു, ഇവിടെ നിന്ന് ആത്മാവിന്റെ അഗാധങ്ങളെ ഇളക്കി മറിക്കുന്ന നിയമങ്ങൾ നിർഗളിക്കുന്നുവെന്ന്. പഴയ നിയമ ദേവാലയത്തിന്റെ തുടർച്ചയാണ് ഈ ദേവാലയമെന്ന് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. പഴയ നിയമ ബലികളുടെ എല്ലാം ആന്തരാർത്ഥവും പരിപൂർത്തിയും ക്രിസ്തുവാകുന്നു എന്നതിന്റെ സൂചകമായിട്ട് ഈ ദേവാലയത്തിന്റെ ആദ്യ നാമം തന്നെ രക്ഷകനായ ക്രിസ്തുവിന്റെ ദേവാലയം എന്നാണ്. പുതിയ ഉടമ്പടിയുടെ ദേവാലയം ക്രിസ്തു തന്നെയാണല്ലോ. വെളിപാട് 21:22. സഭയാകട്ടെ ക്രിസ്തു ശരീരവും അതിനാൽ തന്നെ ദേവാലയവും. ഇന്ന് Ezekiel 47 പ്രവാചകൻ കാണുന്ന പുതിയ ദേവാലയം ക്രിസ്തുവിനെ തന്നെയാണ് പ്രവചനാത്മകമായി അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് കൃപ സാഗരം പോലെ നിറഞ്ഞൊഴുകുകയാണ്. 1 Cor 3:9 ഈ ദേവാലയം എങ്ങനെ നമ്മിൽ ശരീരമണിയുന്നുവെന്നും മാത്രമല്ല ശരീരമണിഞ്ഞിരിക്കുന്ന നമ്മൾ എങ്ങനെ ദേവാലയമായി മാറുന്നുവെന്നും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണ് എന്ന്. ഇന്ന് Sankirtanam 46 ദൈവനഗരത്തെ തളിരണിയിച്ചുകൊണ്ട് ഒഴുകുന്ന ഒരു നദിയെ കുറിക്കുന്നുണ്ട്. Velipada 22 നവനഗരമായ ജെറുസലേമിൽ പുതിയ ദേവാലയം ഇളങ്ങുന്ന ആ ജെറുസലേമിൽ ആ നദി പായുന്നത് നാം കാണുന്നുണ്ട്. ജീവനും ഫലസമൃദ്ധിയും അണിയിക്കുന്ന നദി. Sankirtanam 1 ദൈവത്തോടൊപ്പം നടക്കുന്നവനെ ഫലമണിയിക്കുന്ന അതേ നദി ഇതേ വാക്കുകളിലാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തോടൊപ്പം നടക്കുകയെന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സഭ ദൈവത്തിന്റെ അവിഭാജ്യമായ സഹചാരിയാണ്. അതുകൊണ്ട് തന്നെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ അവൾ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനെ പോലെ ചലിക്കുന്നവളെന്ന് തന്നെയാണ് അർത്ഥം. ജീവിക്കുന്ന ശിലകളാൽ പണിതുയർത്തപ്പെട്ട ദേവാലയം. 1 Petrus 2:5 മധ്യശതകങ്ങളിൽ മാർപ്പാപ്പമാർ പെസഹ വ്യാഴാഴ്ച ഈ ലാറ്ററൻ ബസലിക്കയിൽ തനിച്ച് ദിവ്യബലി അർപ്പിക്കുമായിരുന്നു. ആ ഒരു ദിവസം മാത്രം. Hebrews 9:7 പുതിയ ഭാവം പോലെയായിരുന്നു ഇത് ചെയ്തിരുന്നത്. നിത്യമഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ തുടർച്ചയെന്നോണം ക്രിസ്തുവിന് മാത്രം അർപ്പിക്കപ്പെടാനാകുന്ന ബലി, അവൻ സഭയെ ഭരമേൽപ്പിച്ച അതേ ബലി, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്ഥാപിച്ച തന്റെ ശരീര രക്തങ്ങളുടെ കൂതാശിയാകുന്ന ബലി. ഈ ബലിയാണ് ക്രിസ്തു ശരീരമായ സഭയെ കെട്ടിപ്പടുക്കുന്നത് പോലും. യഥാർത്ഥ ആരാധന അതാണ്. അതുകൊണ്ട് തന്നെ നാഥൻ ദേവാലയത്തെ ശുദ്ധീകരിക്കുമ്പോൾ Johannes 2 അത് പുതിയ ദേവാലയത്തിന്റെ തറക്കല്ലിടുന്നതായി നാം മനസ്സിലാക്കണം. പൊളിച്ചടുക്കി പുതുക്കി പണിയുവാൻ തന്നെ. ഇന്ന് Sankirtanam 46:8 പറയുന്നത് പോലെ ഇങ്ങനെ ദൈവം മനുഷ്യൻ കെട്ടി ഉയർത്തി അഹങ്കാരത്തിൽ അഭിരമിക്കുന്നതിനെയൊക്കെ ശൂന്യമാക്കുന്നു എന്ന്. ഡെസൊലേഷൻ. അതിന്മേൽ അവിടുന്ന് തന്റെ ശക്തിയെ വിടർത്തുന്നു, പുതുസൃഷ്ടി ഉയർത്തുകയും ചെയ്യുന്നു. ബസലിക്ക എന്നാൽ രാജാവിന്റെ ഭവനമെന്നാണ് അർത്ഥം. സഭ ദൈവമെന്ന രാജാവിന്റെ ഭവനമാണ്. അവിടെ ദൈവത്തിന് നിരക്കാത്ത യാതൊന്നിനും സ്ഥാനമില്ല. ദൈവം അവയെ ശൂന്യമാക്കിക്കളയും. ഡെസലേഷൻ. ഇക്കഴിഞ്ഞ October 26 ഫ്രാൻസിസ് പാപ്പ നൽകിയ ആഴ്ചവട്ട പ്രബോധനം പേപ്പൽ കാറ്റഗസിസ്, അതിൽ ഡെസൊലേഷൻ, നാം അനുഭവിക്കുന്ന ശൂന്യതകളെക്കുറിച്ചാണ് പാപ്പ സംസാരിച്ചത്. അവയൊക്കെ എങ്ങനെ ആത്മീയ ശക്തിയാക്കി മാറ്റാമെന്നും പാപ്പ പറയുന്നുണ്ട്. നാം പലവിധത്തിൽ ഭഗ്നാശരും നിരാശരും ഇരുട്ടിൽ തപ്പിത്തടയുന്നവരുമാണ്. അത് നമ്മുടെ മനസ്സുലയ്ക്കുന്നുണ്ട്, മനസ്സാക്ഷിയെ കുത്തി നോവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആധ്യാത്മിക വേദനകൾ
നമുക്ക് ഉത്തമ പ്രത്യാശയിലേക്കും ഇന്നലെ നാം കണ്ടതുപോലെ പിന്നെ യഥാർത്ഥ അനുതാപമാർന്ന ജീവിതശൈലിയിലേക്കും നമ്മെ വഴി നടത്തുവാൻ പര്യാപ്തമാണ്. ഈ വേദനകളിലൂടെയാണ് ദൈവം നമ്മെ തൊടുന്നത്, പുതിയ വഴിയെ നടക്കാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ട്. ഈ ശൂന്യതാബോധം നമ്മെ പുതുവഴിയിലൂടെ മുന്നേറാൻ ക്ഷണിക്കുകയാണ് പാപ്പ വിശദമാക്കി തരുന്നു. ദൈവത്തെ കൂടാതെ നാം പണിതുയർത്തുന്ന ആലയങ്ങൾ ഏത് തന്നെയായാലും അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോവുക തന്നെ ചെയ്യും. Thank you.